അയ്യോ, ആ ചിന്താനാണെങ്കിൽ ഒന്നും അറിയണ്ട, അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങലാണ്. മനുഷ്യനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വണ്ടിയൊക്കെ തുടച്ച് കഴുകി ക്ലീൻ ആക്കുവാണ്. എന്നാലേ ഫ്രാങ്ക്ലിൻ ഭായി നമ്മളെ ട്രിപ്പിന് കൊണ്ടുപോകുന്നുള്ളൂന്ന് പറഞ്ഞ്. ആ ഷിൻജാന്റെ ഭാഗ്യം കേട്ട അവനാണെങ്കിൽ എണീക്കുന്നുമില്ല. എന്തായാലും ഫ്രാങ്ക്ലിൻ ഭായി എടുത്ത് പാരോക്കണം. ഷിൻജാൻ ഒരു പണിയും ചെയ്യുന്നില്ല, എല്ലാം എന്നെ കൊണ്ടാണ് പണി ചെയ്യിപ്പിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ഭായി ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് വേണം രണ്ട് പണി കൊടുക്കാനായിട്ട് അങ്ങോട്ട്. രാവിലെ തന്നെ നല്ല കാറ്റ്, നല്ല മണവും. എന്റെ പൊന്നു, ഇത്രയും നല്ലൊരു നാച്ചുറൽ വായു, ഓ ഇത് വേറെ എവിടെന്ന് കിട്ടും നമുക്ക്? ഓ ഇന്ന് ഞാനൊന്ന് ഫ്രഷ് ആയി. ഓക്കെ, ഇനി ഒരു കുളിയും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പും കൂടെ പോവാം. ഓക്കെ, അവിടെ ആരാടാ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്? എന്റെ പൊന്ന് ചിഞ്ചാനെ, എണീക്കാറായിട്ടില്ലടാ നിനക്ക്. ഫ്രാങ്ക്ലിൻ ഭായി കുറച്ചുകൂടെ ഒന്ന് കിടന്നുറങ്ങട്ടെ, മനുഷ്യൻ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എടെ ക്ലാസ് ഒക്കെ ഉണ്ടട നിനക്ക്, നീ സ്കൂളിൽ പോവാത്തല്ലേ നീ? ഫ്രാങ്ക്ലിൻ ഭായി അങ്ങ് അത് പിന്നെ കുറച്ച് എവിടെ കിടന്നുറങ്ങട്ടെ ഫ്രാങ്ക്ലിൻ ഭായി. എടാ ഇന്നല്ലടാ നമ്മള് ട്രിപ്പ് പോവാന്ന് പറഞ്ഞതടാ ഷിൻജാനെ, പോണ്ടേ നമുക്ക് ട്രിപ്പ് പോവാനാ? ആ ഫ്രാങ്ക്ലിൻ ഭായി രണ്ട് മിനിറ്റ് ദേ, ഇപ്പൊ ഞാൻ വരും. ഒന്ന് രണ്ട് മിനിറ്റ് കിടക്കട്ടെ. ആ ഓക്കെ ഓക്കെ, രണ്ട് മിനിറ്റ് കൂടെ നീ കിടന്നോ, ഞാനൊന്ന് കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്കും നീ അവിടെ വണ്ടിയിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കണം കേട്ടാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായി. ആ പിഞ്ചാൻ എവിടെ ഫ്രാങ്ക്ലിൻ ഭായി? എടാ പിഞ്ചാനാണെങ്കില് രാവിലെ തന്നെ തൊട്ട് തുടങ്ങിയ വണ്ടി കഴുകലാണ്. അവനക്കറിയാം ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിനക്ക് അവിടെ ഒന്നും അറിയാൻ പാടില്ലാത്തത്. ആ നീ അവിടെ എന്തായാലും കിടന്നുറങ്ങ്, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ച് വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് നിന്നെ കൊണ്ടുപോകത്തില്ല, അത്ര തന്നെ. ചോപ്പിനെ കൊണ്ടുപോകുന്നുണ്ട്. ചോപ്പെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ട്രിപ്പിന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഒരു വർഷം പോലും നമ്മൾ ചോപ്പിനെ കൊണ്ടുപോകാറില്ല. അപ്പൊ എല്ലാരും പറഞ്ഞ ചോപ്പിനൊക്കെ ട്രിപ്പൊക്കെ കൊണ്ടുപോകണം, ചോപ്പോടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ചോപ്പിനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പിഞ്ചാന്റെ അടുത്ത് പോവാണെങ്കിൽ ഇവിടെ പിഞ്ചാൻ രാവിലെ തൊട്ട് തുടങ്ങിയ എന്റെ അളിയോ, എടാ വണ്ടിയൊക്കെ നല്ല കിടുപ്പനായിട്ടുണ്ടല്ലോടാ ചിഞ്ചാനെ. ഓ ഫ്രാങ്ക്ലിൻ ഭായി, അങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ ഭായി, നമ്മള് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ നമ്മൾ നിർത്തത്തില്ലല്ലോ ഫ്രാങ്ക്ലിൻ ഭായി. എടാ സൂപ്പർ കേട്ട, വണ്ടിയിൽ തിളങ്ങുന്ന നോക്ക്. ഓ റാംഗ്ലറിന്റെ ലുക്ക് ഇപ്പോഴാണ് ശരിക്കും ചൗനി വന്നത്, എന്റെ ആളിയ. ചിപ്പിഞ്ചാന നിനക്ക് എന്തായാലും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചാലോ, നിനക്ക് എന്താ വേണ്ടത് നീ പറഞ്ഞാ മതി. എടാ നീ ആട ഇവിടെ, കുറച്ചും കൂടി സ്നേഹം ഉള്ളത് എന്റെ അടുത്ത്. ആ സത്യം സത്യം സത്യം, നമുക്കൊരു കാര്യം ചെയ്യടാ, അവൻ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഞാനപ്പൊ ഒന്ന് കുളിച്ചിട്ട് വരടാ, അപ്പത്തിന് ഷിൻജാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായി, ഇപ്പൊ കഴിയും കൂടി. ആ ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് തുടച്ച് ക്ലീൻ ആക്കടാ, നമുക്കിതേ പോവാം. അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് കുളിയൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഷിൻജാനൊക്കെ എണീച്ച് അങ്ങോട്ട് പാക്ക് ചെയ്ത് റെഡി ആക്കുന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഓ നല്ല തണവുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, നല്ല സുഖമുണ്ട് കേട്ടാ, തണുത്ത് തണുത്ത്. ഓ എന്റെ അളി, രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാല് ഹെൽത്തിന് ഭയങ്കര എനർജിയും നല്ല ബോഡി അങ്ങോട്ട് സെറ്റ് ആയി കിട്ടും. എന്റെ അളിയ, ഇപ്പൊ തന്നെ ചത്തുപോയാ നമ്മള് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടട്ടെ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. നമുക്ക് ഇന്ന് ഏത് ഡ്രസ് ഇടും നോക്കട്ടെ, എന്തെങ്കിലും ഒരു ജെന്റിൽമൻ ഡ്രസ് ഒക്കെ ഉണ്ടോ നോക്കട്ടെ, ഒരു ടൂറിന് പറ്റിയ ഒരു ഡ്രസ് ഉണ്ടാവോ ആവോ എന്തോ. ഓക്കെ, കോട്ട് വേണ്ട. ഓക്കെ ഇത് വേണ്ട, സ്യൂട്ട് പാന്റ് ഇത് വേണ്ട, നമുക്ക് കാഷ്വൽ ജാക്കറ്റ്. ഓക്കെ ഇത് വേണ്ട, കൊള്ളത്തില്ല അയ്യേ. ഓക്കെ ഇതും വേണ്ട, കാരണം നമ്മുടെ മുടിയൊക്കെ അങ്ങ് പോണ്. ഓക്കെ ഹുഡിയിൽ നോക്കാം നമുക്ക്. ഓക്കെ ഓ ഇത് കൊള്ളാലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് സെറ്റ് സെറ്റ്. ഓക്കെ അപ്പൊ നമ്മളപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓ ഇപ്പൊ നമ്മളിപ്പോ ഒരു കറക്റ്റ് ട്രിപ്പ് വൈബായിട്ടുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഡ്രസ്സൊന്നും ഇടാറില്ല. ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, അവർ റെഡി ആയി തോന്നുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, ഇതാരടാ വലിയ ബാഗ്? എടാ ഷിൻജാൻ ഇതാരടാ ഏറ്റവും വലിയ ബാഗ്? എടാ നിങ്ങളുടെ ഡ്രസ് ആണത്? എന്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ, നമ്മൾ ഡ്രസ് ചോപ്പിന്റെ ഡ്രസ്സാണ്.
എടാ ചോപ്പിന്റെ ഡ്രസ് നിങ്ങൾ എടുത്തത്? ഫ്രാങ്കിളിലെ ചോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മെമ്പർ അല്ല ഫ്രാങ്കിളിൻ ബായ്. എടാ ഷിൻജാന് വന്ന് 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 നിനക്ക് കുറച്ച് കുരുത്തക്കേട് കൂടുന്നുണ്ട് കേട്ടാ. ഓക്കെ, ആ റെഡ് ഡ്രസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഡ്രസ് അല്ലേ? അപ്പൊ ഈ ചെറിയ ബാഗ്? അതെ ഫ്രാങ്കിളിൻ ബായ്, എന്റെ പിഞ്ചാന്റെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ചെറുതാ. ആ ഫ്രാങ്കിളിൻ ബായുടെ ഒരു ബനിയനും ഒരു ട്രൗസറും ഒരു ജട്ടിയും മാത്രം വെച്ചിട്ടുള്ള പിന്നെ ചെരുപ്പും. ഓ ജട്ടി നേടുത്തല്ല, അത് തന്നെ ഭാഗ്യം. ഓക്കെ, അപ്പൊ എല്ലാരും പിടിച്ചിരുന്നു. അല്ല, നിങ്ങൾ എന്താണ് മേലെ ഇരിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബായ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ട്രിപ്പ് പോകുമ്പോണ്ടല്ലോ ഇങ്ങനെ വണ്ടിയുടെ മേലെ കേറി ജോളി ആയിട്ടാണ് പോവാം. ഓക്കെ 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 ഓക്കെ, ശരി ശരി. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഷിൻജാനെ പിഞ്ചാനെ സ്കൂള് ട്രിപ്പിൽ നിന്ന് വീട്ടില്ല. കാരണം എന്തോന്ന് വെച്ചാല് ചെറിയൊരു സ്ഥലത്തോട്ടാ പോകുന്നത്, അത് വലിയ പൈസ കൊടുക്കണം. ഓക്കെ, 10,000 രൂപയാണ് ഒരു ഫോറസ്റ്റ് ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോണത്. അതും ഫുഡും കാര്യങ്ങളും ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല, ജസ്റ്റ് പോവാ വരുക, ഇറക്കത്തൊന്നും ഒന്നുമില്ല നിലത്തോട്ട്. ഓക്കെ, നമ്മള് പുറത്തൊക്കെ ഇറങ്ങണ്ടേ, ഇത് ബസ്സിലിരുന്ന് കാണണം അവർക്ക്. അപ്പൊ എന്തായാലും ഇപ്പൊ ഷിൻജാനും മിഞ്ചാനും പറഞ്ഞ് അത് വേണ്ട, നമുക്ക് എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാൻ ചോപ്പിനൊക്കെ കൊണ്ട്. ഓക്കെ, അപ്പൊ ഫ്രാങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉള്ള കാരണം പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുവല്ല. അപ്പൊ അത് കാരണം നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അപ്പൊ നിസ്സാര പൈസ ഉള്ളു, നമ്മളിന്ന് നേരെ പോണത് നമ്മുടെ സിറ്റി ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ഫോറസ്റ്റിന്റെ ഉള്ളിൽ എന്തോ ഡിനോസറും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ കണ്ടായിരുന്നു. പിന്നെ അത് കാരണം സ്കൂളിലത്തെ ട്രിപ്പ് മുടങ്ങി. ട്രിപ്പ് ഇപ്പൊ ആരും പോകുന്നില്ല സ്കൂളിൽ ഡിനോസറുള്ള കാരണം. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഡിനോസറിനെ കണ്ടിട്ടില്ല, ഇതുവരെ എന്റെ ലൈഫിലെ ഡിനോസറിനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഡിനോസറിനൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഷിൻജാനെ പിഞ്ചാന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതിനെ പറ്റിയാണ് പറയണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ടൂറ് മുടങ്ങിയത് ഷിൻജാനെ, നീ ഹാപ്പി അല്ലടാ? ഭാഗ്യണ്ട് നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പോവാന്. എങ്ങനെ അവരെ കൂടെ പോവാണെങ്കിൽ പോവാൻ പോലും പറ്റത്തില്ല അവർക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മള് ഫൈനലി നമ്മള് ഫോറസ്റ്റിന്റെ ഒക്കെ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് ആണ് അവര് പറയണത് ലൊക്കേഷൻ. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ലൊക്കേഷൻ. അവിടെ എന്തൊക്കെ സംഭവം ഉണ്ടറാ പിഞ്ചാനെ പിഞ്ചാനെ? ഓ, ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ, എന്റെ അളിയാ. ഓക്കെ, അവിടെ നിന്ന് റൈറ്റ്. ഓക്കെ 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 ഓക്കെ, സെൻഡ് ചെയ്ത്. ഇവിടെ എന്തൊരു മാപ്പും കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനപ്പോ എന്തായാലും നോക്കട്ടെടാ. ഷിൻജാനെ, നിങ്ങൾ ഇവിടെ വണ്ടി, നിങ്ങൾ ആര് വണ്ടി ഇറങ്ങണ്ട കേട്ടാ. ശരി ഫ്രാങ്ക്ലിൻ ബായ്. എടാ പിഞ്ചാനെ, നിന്നോടും കൂടിയാണ് വണ്ടി ഇറങ്ങണ്ട. ഓക്കെ ഫ്രാങ്ക്ലിൻ ബായ്. ഓക്കെ, ഇവിടെ മാപ്പ് നോക്കുകയാണെങ്കിൽ റെഡ് സ്ഥലത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ഓക്കെ, ഗ്രീൻ സ്ഥലത്തോട്ട് ഇറങ്ങാം. ഓക്കെ 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 ഓക്കെ, ഗ്രീനിലാണ് നമ്മൾ കാറിൽ പോകേണ്ടത്. ഓക്കെ, മനസ്സിലായ? ഓക്കെ, മറ്റോടത്ത് ബൈക്കിലും. ഓക്കെ ഓക്കെ, അപ്പൊ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ കാറിൽ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. വഴിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, അവിടെ വഴിയൊക്കെ ഉണ്ടാവും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ. എന്റെ അളിയോ, നമ്മൾ ആദ്യമായി തന്നെ ഫോറസ്റ്റിൽ കയറാൻ പോണത്. എന്റെ പൊന്നോ, നമുക്ക് ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ. എടാ ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ട് കേട്ടോ. അത് കൊറേ ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ബെഞ്ചൊക്കെ. ഓക്കെ, അത് അവിടെ ഏരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ ഓക്കെ, എന്റെ ആളിയ, എടാ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ അതെ അവിടെ. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ കൊറേ മുയലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹലോ ചേട്ടാ, ഇവിടെ എന്തുവാണ്? മുയലിറച്ചി മുയലിറച്ചി മുയലിറച്ചി, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. എടാ നല്ല പൊളപ്പ മുയലുണ്ട് അങ്ങ് എടുക്കട്ടോ, ഒരു 2 കിലോ. കണ്ടിട്ട് ഇതെന്താണ് മുയല് ചത്ത് കിടക്കുന്നല്ല, ചത്ത മുയലല്ലേ ഇത്, എന്തൊരു അസുഖം പിടിച്ചതാണ് ചേട്ടാ. ചത്ത മുയലൊക്കെയാണോ ചേട്ടാ വിൽക്കുന്നത്? ഹലോ സാറേ, അങ്ങനെയല്ല സാറേ, ചത്ത മുയല മുയല് രാവിലെ തന്നെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുവാണ്. എന്റെ പൊന്ന് ചേട്ടാ, വെള്ളം പോലും ഈ ഡ്രമ്മിൽ ഫുഡ് കൊടുക്കാണ്ട്. ഓ, നിന്നൊക്കെ പേടിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസിനെ ഏൽപ്പിക്കണം. അയ്യോ സാറേ, എങ്ങനെ പറയല്ല സാറേ, ചത്ത മുയലാണ് ഞങ്ങൾ, ഞാൻ മാറ്റിക്കോണ്ട് സാറേ, എന്നെ ഒന്നും ഇപ്പൊ ചെയ്യല സാറേ. ആ ഇവരെന്തായാലും നമുക്ക് എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അവിടെ ചത്ത മുയലൊക്കെ കൊടുക്കുന്നു അവൻ അല്ലേ. ഓക്കെ, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇതേ കുഞ്ഞിക്കാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എടാ അവിടെ ടെന്റും കാര്യങ്ങളൊക്കെ, ടെന്റ് നമുക്ക് ആവശ്യം വരത്തില്ല. പോണമെങ്കിൽ കുറെ ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേ ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ ടെന്റിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ചേട്ടാ നീല ടെന്റ് ആണെങ്കിൽ അതിന് വന്നത് 1500 രൂപയും, പിന്നെ ഈ കാണുന്ന കൊടയുണ്ട് അപ്പറുള്ള
അതിന്റെ ടെന്റിന് 800 രൂപയും അപ്പുറത്ത് ഷെൽട്ടർ ടെന്റ് കേട്ടോ അതാണെങ്കിൽ 5000 രൂപയാണ്. എന്റെ പൊന്ന് ചേട്ടാ, കൂതറ തുണി വെച്ചിട്ടുണ്ടാക്കിയത് 5000 രൂപയാ. വേണേ മേടിച്ചാ മതി സാറേ. ഏടാ എനിക്കെന്താ വേണ്ട നിന്റെ സാധനങ്ങളൊന്നും. ഓക്കെ, ഇവിടെ കൊറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചു നോക്കട്ടെ. അല്ല ചേട്ടാ, ഫുഡ് എന്തൊക്കെയായി? ഫുഡൊന്നും ആയിട്ടില്ല പോലെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാവുന്നേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ, ഇവിടെ എന്തൊരു സാറേ ഫുഡ് ഒക്കെ എന്തൊക്കെ ഉണ്ട്? ഓ സാർ, ഇവിടെ ആണെങ്കിൽ ഇന്നലത്തെ ഉഴുന്നുവട ഉണ്ട്. ഉഴുന്നുവട എന്റെ അളിയാ, ഇവിടെ ഇന്നലത്തെ ഉഴുന്നുവട ആയിരിക്കും. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, നമുക്ക് കഴിക്കാൻ ഫുഡൊന്നും ഇല്ലടാ. നമുക്ക് എന്തായാലും നേരെ കാട്ടി പോവാം. കാട്ടി പോയിട്ട് വല്ല മീൻ പിടിച്ച് വല്ല ചുട്ടങ്ങാനും തിന്നാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ബായ്, എന്നാ അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇവിടെ അങ്ങോട്ട് പോവാം. ആടാ പിഞ്ചാനെ പറയടാ, ഇതാണ് വഴി പറയുന്നത് ഫസ്റ്റ്. ഓക്കെ, ഇതിലൂടെ പോയിട്ട് ഇതിലൂടെ തിരിച്ചു വരണം കേട്ടോ. ഇതിലൂടെ പോയിട്ട് ഇപ്പറത്തെ തിരിച്ചു വരാനുള്ള നേരമാണ്. ശിഞ്ചാൻ ഒച്ചെടുക്കരുത്, അത് പോയി. എന്റെ പൊന്ന് ശിഞ്ചാൻ, നീ എന്തിനാ ഒച്ചെടുത്തത്? ഫ്രാങ്ക്ലിൻ ബായ് അറിയാൻ പാടില്ല, ഒച്ചെടുത്തതാണ് ഫ്രാങ്ക്ലിൻ ബായ്. ആ ഓക്കെ ഓക്കെ, സാരില്ല സാരില്ല. ഓക്കെ, ഇവിടെ എന്തോ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തോരാണ്. ഓക്കെ, ഇവിടെ നിന്ന് വളച്ചു പോകാനാ കേട്ടാ. ഓക്കെ ഓക്കെ, എടാ ഇവിടെ നല്ല വെള്ളം ഉണ്ട് കേട്ടാ. വെള്ളമൊക്കെ കുടിക്കുക മോനെ, വിഷയം കേട്ടാ. ഓ കിടിലെ സ്ഥലം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പുഴയിൽ കുളിക്കണ്ട, നമുക്ക് എന്തായാലും വേറെ പുഴയിൽ കുളിക്കാം. ഓക്കെ, ഇവിടെ എനിക്കൊന്ന് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തായാലും ഇല്ലാത്തത് ആധാരം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എനിക്കൊന്ന് രാവിലെ തന്നെ ആയിട്ടുള്ള, നമുക്ക് വരേണ്ട വഴിക്ക് ഇവിടെ കയറാം എന്തായാലും. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ തിരിച്ചു പോയിട്ട് കരടി എന്റെ ആളിയ വിഷയം കേട്ടാ. കരടി നമുക്ക് എന്തായാലും ദൂരത്തിന് കാണുമ്പളേ വണ്ടി ഇറങ്ങി ഫോട്ടോ എടുക്കാം. ഓക്കെ ഡാ ശിഞ്ചാനെ, നേരെ പോവാൻ പറ്റും, നേരെ പോവാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫോൺ എടുത്തു, ഫോൺ നമ്മുടെ ഐഫോൺ ക്യാമറ ആണ്. ഓക്കെ ഓക്കെ, അങ്ങോട്ട് സൂം ചെയ്ത് കരടിയുടെ നല്ല ഫോക്കസ്. ഓക്കെ സെറ്റ് സെറ്റ്. അപ്പൊ കരടിയുടെ ഫോട്ടോ അപ്പൊ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ സെറ്റ് സേവ് ടു ഗാലറി. നമ്മളപ്പോ ഫോട്ടോ ഒക്കെ അങ്ങോട്ട് സേവ് ആക്കിയിട്ടുണ്ട് ഗാലറിയില്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, എടാ ചോപ്പ് എന്തോട്ടിയടാ? ഫ്രാങ്ക്ലിൻ ബായ് റൈറ്റിൽ അപ്പൊ എന്തൊരു ഉണ്ട്, ചോപ്പ് ദേ നീങ്ങണ്. എടാ പേടിക്കണ്ട പേടിക്കണ്ട ചിന്തനെ, നിങ്ങൾ ആരും പേടിക്കണ്ട. പുലി വന്നാലും നമ്മൾ നെഞ്ചും വിരിച്ച് നിൽക്കും. അതാണ് ഈ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിനെ ഈ വഴി പോണ. എന്റെ പൊന്ന ശിഞ്ചാനെ, പടങ്ങിയിരിക്കും ശിഞ്ചാനെ. ഇവിടെ കൊറേ വണ്ടികളും കരടികളും ഒക്കെ ഉണ്ട്. എടാ നിങ്ങൾ ആരും പേടിക്കണ്ടടാ, ശിഞ്ചാനെ പിഞ്ചാനെ ഞാനില്ലടാ. നിങ്ങക്ക് ഒരു പുലി വരത്തില്ല, ഒന്നും വരത്തില്ല. പുലി അല്ലടാ നീ അവിടെ നിക്കുന്നത്, ശിഞ്ചാനെ. ഫോട്ടോ ഫോട്ടോ എടുക്കാം. ഓ എടാ അവന് ജീവനൊന്നല്ലടാ, ഫോട്ടോ കാണണം എന്നാണ് പറയണത്. എന്റെ പൊന്നോ, ഓക്കെ അവന്റെ ഫോട്ടോ എടുക്കട്ടെ. അവന്റെ ഒക്കെ ഒരു പ്രൊജക്റ്റും കൊണ്ട് മനുഷ്യന്റെ ജീവൻ പോകും. ഓക്കെ അവിടെ രണ്ടും കരടി, ശേ കരടി അല്ല പുലി അല്ലേ അത്. ഓക്കെ പെട്ടെന്ന് ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ ബാക്കിലൊക്കെ വല്ല പുലി വന്ന് പിടിച്ചു കൊണ്ട് പോകും. ഓക്കെ സേവ് ടു ഗാലറി, വണ്ടി കയറട്ടെ അങ്ങോട്ട്, അല്ലെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ട് പോകും പുലി അങ്ങോട്ട്. ഫ്രാങ്ക്ലിൻ ബായ് വിട്ടോ 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 വിട്ടോ. എടാ ചിഞ്ചാലേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത്രയുള്ള ഫ്രാങ്ക്ലിൻ ബായ് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട്. നമ്മൾ റോങ് സൈഡ് ആണ്, ഇവിടെ കൊറേ മുയലും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ നിക്കുന്നുണ്ട്. ഓക്കെ സീനില്ല, എടാ അപ്പുറത്ത് പോലീസ് ഉണ്ടാ ചിഞ്ചാനെ. അങ്ങോട്ട് വിട്ടു ഫ്രാങ്ക്ലിനെ, പോലീസ് ഒന്നും പറയത്തൊന്നും ഇല്ല ഫ്രാങ്ക്ലിനെ. ആ എങ്കി ശരി. ഓ ഞാനെ നോക്ക് റൈറ്റ് നോക്ക് റൈറ്റ് നോക്ക്, അതാടാ കൊരങ്ങന്റെ കൊരങ്ങന്റെ സ്ഥലം. ഓ നിങ്ങൾ ഇറങ്ങലേ, നിങ്ങൾ ഇറങ്ങലേ, പോലീസുകാരെ കണ്ട് പ്രശ്നമാകും. അവര് കൊരങ്ങനെ ആദ്യത്താണ് കാണണത് കേട്ടാ.
ഓ എടാ മേലിൽ കുരങ്ങന്റെ ടെന്റ് ഉണ്ട് കേട്ടാ, വീടുണ്ട് കേട്ടാ. ഓക്കെ ഓൾ റൈറ്റ്, നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കാം കുരങ്ങന്റെ. ഓക്കെ ക്യാമറ ഓ ഇതെന്തിനോ നോക്കി നിൽക്കാണ് കേട്ടാ. എടാ കുരങ്ങന്റെ ആർമി മൊത്തം ഉണ്ട്. ഓക്കെ ഏപ്സ് ആണത്, ഏപ്സ് ഏപ്സ്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമ്മള് ക്യാമറയിൽ ഫോട്ടോ എടുത്ത്, അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോട്ടെ. ഇവിടെ പോലീസുകാരൊന്നും ഇല്ല കേട്ടാ, ആ പോലീസുകാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷെ ഞാൻ പിന്നെ ഇവിടുത്തെ പോവാം, അവിടെ പോലീസുകാർ വണ്ടി മാത്രമല്ല, പോലീസുകാർ വരണങ്ങാടി പോകുമ്പോൾ നമുക്ക് പോവാം. എടാ അത് കുരങ്ങന്റെ എന്തോ താവളാടാ, അവരുടെ സ്ഥലം തോന്നുന്നുണ്ട് ജീവിക്കണത്. ഫ്രാങ്ക്ലിൻ ബായ് മുമ്പിട് കൊറേ പന്നികള്. ഫ്രാങ്ക്ലിൻ ബായ് വെള്ളത്തില്, ഓ ദേ ബ്ലൂ വെയിൽ ചത്തൊരുന്ന ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഞാൻ കണ്ട് 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 കണ്ട്. എടാ ഞാൻ പോയി നോക്കി തരാവേ, പന്നിയുടെ ഫോട്ടോ നമുക്ക് വേണ്ട. ഓക്കെ. എടാ അതേ തിമ്മിങ്കലൊക്കെ ചത്തൊരുക്കണം. ഓ പാവടാ തിമ്മിങ്കലം. എടാ പൂവാൻ പറ്റാണ്ട് നമ്മളിപ്പ തന്നെ, അയ്യോ എന്റെ അളിയ, നമ്മളിപ്പ തന്നെ ഒടുക്കിയിൽപ്പെട്ട് ചത്തുപോയാനെ. ഓ ആ ഒഴുക്കാണ് അവിടെ. ഓക്കെ കേറാ അങ്ങോട്ട് എന്റെ പൊന്നോ. ഓക്കെ എടാ മേലെ കുറുക്കനെ കണ്ട് ആരെങ്കിലും? ഞാൻ കണ്ട് കുറുക്കന. ഓക്കെ ദേ കുറുക്കനൊക്കെ മേലെ നിക്കുന്നുണ്ട്. എവിടാ കുറുക്കൻ മാത്രല്ല, അപ്പുറത്ത് കരടിയൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ ഇവിടെ എവിടെയാണ് സൗണ്ട് കേക്കുന്നതല്ലേ കുറുക്കന്റെ. എടാ ദേ പന്നിയൊക്കെ റോഡ് സൈഡില്. ഓക്കെ ഇവിടെ കുറുക്കൻ എവിടെ? ഓക്കെ ഫോട്ടോ സെറ്റ്. ഓക്കെ എടാ ഇത് മറ്റേ കാട്ടു കുറുക്കനാണ് എന്റെ അളിയ. എടാ എനിക്ക് തോന്നുന്നു ആ കരടീനെ നോക്കി നിക്കാണ് കേട്ടാ തിന്നാനായിട്ട്. ഓക്കെ അപ്പൊ നമ്മള് കുറുക്കന്റെ ഫോട്ടോ നമ്മള് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പന്നിയുടെ ഫോട്ടോ നമുക്ക് വേണ്ട, അതൊക്കെ നമ്മുടെ ഫാമിലി ഉള്ളതാണ്. എടാ കുറെ മീനുകളൊക്കെ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. എടാ പാവം കേട്ടാ. എടാ ഒന്നല്ലെങ്കില് ഓ വഴിയില്ല, ബ്ലോക്ക് ആയിട്ടാണ് കരടി കരടി എന്റെ അളിയ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവാം. ഓക്കെ ഓൾറൈറ്റ് പോട്ടെ 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 പോട്ടെ. റോഡ് സൈഡിലൊക്കെ പന്നി ഇറങ്ങി നിൽക്കുന്നു കേട്ടാ, കൂത്തി കൊല്ലു അങ്ങോട്ട്. ഓക്കെ ഇവിടെ ഓ എടാ ഇവിടെ ടെൻഡിങ്ങും കാര്യങ്ങളൊക്കെ, ഓ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ എന്റെ അളിയ. ഓക്കെ നമുക്ക് ഞാൻ പോയി ചോദിച്ചു തരാ അവിടെ എന്തിനാ ഉള്ളതെന്ന്. ഓക്കെ ഇവിടെ കരടിയൊക്കെ ഉണ്ട്. ഓക്കെ ഇയാളുടെ അടുത്ത് ചോദിച്ചോ നേരെ അപ്പാപ്പൻ. അല്ല അപ്പാപ്പ മീൻ വല്ലതും കിട്ടിയാ? മീൻ പോയിട്ട് രണ്ടിപ്പരി പോലുമില്ല എന്റെ മോനെ. അപ്പുറത്ത് മീൻ പിടിക്കുന്നു. ഒരു ശക്തിയല്ല ഇവിടെ മീനൊന്നും കാണുന്നില്ല ഇവിടെ. ഈ അമ്മാമാണെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കട്ടാ, മീൻ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലട്ടാ, രാവിലെ തന്നെ പട്ടിണിയാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ നമ്മുടെ മാതിരി ട്രിപ്പ് വന്ന ആൾക്കാരാ കേട്ടാ, ഇല്ലീഗലായിട്ട് ചാടിയിട്ട് ഇവിടെ ഒക്കെ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ ഓ അപ്പുറത്തുനിന്ന് കേറാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ ഇപ്പുറത്ത് കൂടെ കേറി നമ്മള്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി അപ്പൊ അടുത്തത് എന്താണാവോ കാണാൻ പറ്റാ. നമുക്കൊരു പുലീനെ കാണാൻ, നമ്മുടെ ഡിനോസറെ കണ്ടില്ലല്ലോ. എടാ പോവണ വഴിയിൽ എവിടെയെങ്കിലും കുറുക്കൻ പോണേ, കുറുക്കൻ പോണേ. ഞാൻ കണ്ടാ, ഓ കണ്ട് ഫ്രാങ്ക്ലിനെ കണ്ടു കണ്ടു. വണ്ടി ഇടാ അങ്ങോട്ട്. കുറുക്കൻ ഒയ്യോ ഇപ്പൊ തന്നെ ഇടിച്ചാണ്, ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാ ഞാണ്ടല്ല നമ്മളെ കൊണ്ട് പോണെ ചിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബായ് അങ്ങനെയെങ്കിലും പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോട്ടെ. എടാ ഇനി എന്ത് വർത്താനാടാ പറയുന്നത്. അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓൾ റൈറ്റ് ഓക്കെ സെറ്റ് 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 സെറ്റ്. നമുക്ക് ഇവിടെ കുറച്ചു നേരത്തെ നിന്നാളോ ചിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ഇവിടെ നിക്കണാ. എടാ ഇവിടെ വേണ്ട, ഇവിടെ ഒരു വ്യൂ ഇല്ലടാ ചിഞ്ചാനെ. നമുക്ക് വേറെ ഉള്ള സ്ഥലത്തോട്ട് പോയി നിക്കാം. ഓക്കെ എടാ കാണിഞ്ഞോട്ട്, ഇത് ഇല്ലീഗൽ വഴിയാണ് കേട്ടോ, ഇതിൽ കൂടെ നമുക്ക് വരാൻ പാടില്ല. അയ്യോ ചിഞ്ചാനെ വല്ലതും പറ്റിയ എനിക്ക്. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ എവിടെ നോക്കിയാണ് ഓടിക്കണത്. സോറിടാ ചിഞ്ചാനെ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ കണ്ട് കണ്ടൂടെ. എടാ പിഞ്ചാനെ സോറി, അറിയാൻ പാടില്ല എന്നിട്ടല്ലേ. ലെഫ്റ്റ് എടുക്കാം. എടാ ഇവിടെ പോലീസുകാരണെങ്കിലും നമ്മളെ പിടിക്കാൻ വല്ലോ ആണോ അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കേ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓൾ റൈറ്റ് അപ്പൊ എന്തായാലും ഇവിടെ ഇത് അടുത്ത ഫോറസ്റ്റ് ആണ്. ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാവും ഈ പറയുന്ന ഡിനോസറും കാര്യങ്ങളൊക്കെ. പോട്ടെ 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 പോട്ടെ. സെറ്റ് സെറ്റ്. എടാ ഇപ്പുറത്തു കൂടെ പോയാലോ. ഓക്കെ എടാ വണ്ടി മേടിച്ചടാ നമ്മള്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ വഴിയിലോട്ട് പോവാം. എടാ അവിടെ എന്തോ ടണലൊക്കെ എന്തോ ഉണ്ട് കേട്ടാ. ഇവിടെ പോണ വഴി കുറെ കുറുക്കനൊക്കെ ഉണ്ടടാ ചിഞ്ചാനെ പിഞ്ചാനെ. ഓക്കെ നമുക്ക് നേരെ അപ്പൊ ഇങ്ങോട്ട് പോവാം. സെറ്റാണല്ലോടാ ഈ സ്ഥലം. നമ്മള് നേരത്തെ വരേണ്ട സ്ഥലമായിരുന്നു കേട്ടാ പൊള്ളി. ഓ എടാ ടണല്. എടാ ഇന്നാ പിടിച്ചോ. എടാ മുമ്പിൽ എന്തരോ ഉണ്ടല്ലോ. അയ്യോ ഡിനോസർ ഡിനോസർ ഡിനോസർ. അയ്യോ ശിഞ്ചാന ഡിനോസർ ഡിനോസർ. ഓക്കെ നമുക്ക് ദൂരത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തങ്ങാനെ പോയി കഴിഞ്ഞാ ചിഞ്ചാനെ നമ്മളെ കൊണ്ടുപോകും.
അത് ടീറക്സ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് ഫോട്ടോ എടുത്ത് പോവാം, അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ വരും. എടാ ഒച്ച എടുക്കണ്ട് കേട്ടാ. അയ്യോ, എടാ ഇങ്ങോട്ട് നോക്കി നിക്കണ്ടാ. ഓക്കെ, ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറട്ടെ. എന്റെ അളിയ, ഹലോ ഡിനോസറേ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഫ്രാങ്ക്ലിൻ ഭായാണ്, ഒന്നിനെ പേടിക്കത്തില്ല. എടാ ശിഞ്ചാനെ, ഒന്നും മിണ്ടാണ്ടിരിയാടാ അങ്ങോട്ട്. എടാ അതെ ഡിനോസർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് വണ്ടി ഇടാ എന്നാ ഫ്രാങ്ക്ലിനെ. വണ്ടി ഇടുന്ന പിന്നിലെ ഡിനോസർ ഉണ്ട്. എടാ എടാ, ഞാൻ വിട്ട് വിട്ട് വിട്ടെ, ഇനി നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോ സേഫ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്തായാലും ഇവിടെ നിക്കാം. നമുക്ക് അയ്യോ, എന്റെ ഫ്രാങ്ക്ലിൻ ഭായ്, എവിടെ നോക്കിയാണ് ഈ വണ്ടി ഓടിക്കണത്? ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ? ആ ഡിനോസർ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയ. എടാ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയതടാ. എടാ നമുക്കിപ്പോ എന്തായാലും കുറച്ചേരം ഇവിടെ ബ്രേക്ക് എടുത്താലോടാ. എടാ അതേ കാരടീനെ അടിച്ചിട്ടോ എന്റെ ആളി. എപ്പഴും നമുക്ക് റൈഡ് സൈഡില് വണ്ടി ഒക്കെ ഇറക്കിയിട്ടാ നമുക്ക് അവിടെ ടെന്റ് ഒക്കെ വിരിച്ചിട്ട് അവിടെ കുറച്ചു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ആ ഫ്രാങ്ക്ലിൻ ഭായ്, അവിടെ ബ്രേക്ക് എടുക്കാം കുറച്ചേരം. മനുഷ്യനാണെങ്കിൽ ആകെ ടയേർഡായി. ഓക്കെ, ഇവിടെ എവിടെ പോവാൻ പറ്റിയ സ്ഥലമാണ്. ഓഫ് റോഡ് വണ്ടി ആയ കാരണം, റാങ്ക്ലർ ആയ കാരണം ഏത് കാട്ടിലും വണ്ടി കറക്റ്റ് ഇറക്കാനൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് റാങ്ക്ലർ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം. ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഞാനപ്പോ എന്തായാലും അന്തരീക്ഷമൊക്കെ നോക്കട്ടെ, എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട്. ആ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കുറേ നേരമായി. എന്റെ മോൻ, ഇവിടെയാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ കൂടി നല്ല തണവൊക്കെ തണുത്തായിരുന്നു. അപ്പൊ നമ്മളിവിടെ ചെറുതായിട്ട് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി. കാരണം രാത്രി കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ വരത്തില്ലേ. അപ്പൊ നമ്മളെന്താ കുറച്ച് തീയകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ രണ്ട് ക്യാമ്പ് നമ്മൾ ടെന്റൊക്കെ സെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം ശിഞ്ചാനും പിഞ്ചാനും ഇതിൽ കിടന്നോളും. ചോപ്പിന് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് കമ്പുകളൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് തുണിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഒരു കൂട് സെറ്റ് ആക്കാനുണ്ട് ചോപ്പിന് കിടക്കാനായിട്ട്. ഇത് മഴ ഒന്നും പെയ്യത്തില്ല, ക്ലൈമറ്റ് മഴക്കാറൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ആക്കി. അതുമാതിരി മൂന്ന് ചെയറും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് മതി ഫുഡ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് പോയിട്ട് കുറച്ചായിട്ട് പോയിട്ട് വല്ല മുയലിനെ അല്ലെങ്കിൽ വല്ല മീനെങ്ങാനും ചൂണ്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചൂണ്ടാ നമുക്ക് റെഡി ആവും. എടാ ശിഞ്ചാനെ പിഞ്ചാനെ, എങ്ങനെയുണ്ട് സ്ഥലം? ഓ ഫ്രാങ്ക്ലിൻ ബായ്, കിടണം സ്ഥലം ഫ്രാങ്ക്ലിനെ. അല്ലടാ പിഞ്ചാനെ, എന്താ ശിഞ്ചാനെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എന്റെ ലൈഫിൽ വന്നിട്ടില്ല. ഫ്രാങ്ക്ലിൻ എനിക്കാണ് വിശക്കുന്നുണ്ട്. എടാ പിഞ്ചാനെ, നിന്നോടാണ് അപ്പളേ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് വല്ലതും കൈ വെക്കാന്ന്. അപ്പൊ നീ പറഞ്ഞ വേണ്ടാന്ന്. നിങ്ങളെന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാം. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, എന്തോ സൗണ്ട് കേൾക്കുന്നില്ലേ? എന്തോ ഭൂമിയൊക്കെ കുലുങ്ങുന്നത്. എടാ തോന്നണതായിരിക്കോടോ ശിഞ്ചാനെ നിനക്ക്. അല്ല ഫ്രാങ്ക്ലിനെ, ഭൂമി കുലുങ്ങുന്നുണ്ട്. ഭൂമി കുലുങ്ങുന്നുണ്ടോ? സത്യാണല്ലോ, എന്തോ ഒരു കുലുക്കം. എടാ ഈ കടലിന്റെ ഈ ഭാഗത്തു നിന്നാണല്ലോ കേൾക്കുന്നത് ഈ കുലുക്കൊക്കെ. എടാ ഇവിടെ ഒന്നും കാണുന്നൊന്നും ഇല്ലല്ലോ. എടാ ഭൂമി കുലുക്കം നിന്നോ. എടാ ശിജാനെ, നിങ്ങളെ കണ്ട അവിടെ എന്തിനോ ഉണ്ടോ? അതൊരു മോൺസ്റ്റർ അല്ലേ? എടാ ശിജാനെ പതിയെ പറ, ഒച്ചരക്കല്ലേ, ഒച്ചരക്കല്ലേ. ഈ ലോസ് ലാൻഡോസ് സിറ്റിനെ ഇന്ന് മുതൽ ഞാനായിരിക്കും നശിപ്പിക്കാൻ പോണത്. ഇങ്ങനെ ഒരു സിറ്റി ഈ ലോസ് ലാൻഡോസിൽ വേണ്ട. അല്ലടാ പിള്ളേരെ, ഓ സത്യം സത്യം, ഇനി ലോസ് ലാൻഡോസില് നമ്മള് മാത്രം ഭരിച്ചാ മതി. ഇവിടെ തീയാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. എല്ലാവരും കൊണ്ടൊരു വിളയാറ്റമായിരിക്കും. നമ്മൾ എന്തായാലും ഇനി ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവത്തില്ല. നമ്മൾ ഇവിടെ ഒരു വെലസ് വെലസ്, നമ്മൾ ഇപ്പോഴാണ് നരകത്തിൽ നിന്ന് മോചിതരായത്. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല. ഫ്രാങ്ക്ലിൻ ഭായ്, എന്തൊരു നരകം എന്നൊക്കെ പറയുന്നുണ്ട്, തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പതിയെ പറഞ്ഞാ നിങ്ങളോ ഉറക്കെ പറഞ്ഞാ അത് കേക്കും. അത് ഞാൻ എന്തെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ചോപ്പേ, നീ ഒച്ചെടുക്കാണ്ടിരിക്കണേ, കൊരക്കല്ലേ. അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഈ ലാവാമാൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമ്മുടെ ലോസ് ആൻഡോസിനെ രക്ഷിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത നമ്മൾ എങ്ങനെ രക്ഷിക്കണം, എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, എന്റെ അളിയ വല്ല ഏൺമാനെ ആൾക്ക് ആരെങ്കിലും ഒക്കെ വേണ്ടി വരും ഈ ലാവാമാനെ തിളക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പേര് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടക്കച്ച് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.